പരിസ്ഥിതി ശാസ്ത്രം ആരോഗ്യം എന്ന യൂണിറ്റ് ആറിൻ്റെ റിവിഷൻ നാല് ചാപ്റ്റർ ഒരുമിച്ച് നമ്മൾ റിവൈസ് ചെയ്യുവാണ്. വളരെ ചെറിയ ചെറിയതെന്ന് പറഞ്ഞാൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ചാപ്റ്ററാണ്. ഇന്നത്തെ ഒരു ഐ ടി യുഗത്തെക്കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ് ഇതിൽ കൂടുതലായിട്ട് പരാമർശിച്ചിരിക്കുന്നത്. ജനറൽ ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കുക. ഡിസ്ക്രിപ്റ്റീവായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതൽ. അതുകൊണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇതിലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചെറിയ എനിക്ക് ഇമ്പോർട്ടൻ്റ് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമുക്കൊന്ന് പ്രതിപാദിച്ച് ഇതിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യത്തെ ചോദ്യം, എന്താണ് പരിസ്ഥിതി പഠനം എന്ന് പറഞ്ഞാൽ? ചരാചരങ്ങളും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് പരിസ്ഥിതി വിജ്ഞാനീയം അഥവാ പരിസ്ഥിതി പഠനം എന്ന് പറയുന്നത്. ഇനി ഈ പരിസ്ഥിതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആവാസ വ്യവസ്ഥയിലെ സർവചരാചരങ്ങളുടെയും നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളും അവയുടെ പാരസ്പര്യത്തെയുമാണ് പരിസ്ഥിതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എൻവയോൺമെന്റൽ ക്രൈസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങളോടുള്ള ക്രിസ്തീയ സമീപനം, ഇതൊക്കെ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. പരിസ്ഥിതി ആധ്യാത്മികതയുടെ വേദപുസ്തക അടിസ്ഥാനം, അതിൽ ഏത് പുസ്തകത്തിലാണ് പ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഒക്കെ പരാമർശിച്ചിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങളിലാണ്. അത് നമുക്കറിയാം, പ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനിയും എന്താണ് ആദം എന്ന വാക്കിൻ്റെ അർത്ഥം? മണ്ണിൽ നിന്നും എടുത്തവൻ എന്നാണ് ആദം എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, മഴവില്ലിൻ്റെ വളവും വിശുദ്ധ മദ്ബഹായുടെ വളവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് രണ്ടും ദൈവകൃപയെയും കരുണയുമാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രകൃതിയോടുള്ള ദൈവകരുതലിൻ്റെയും മനുഷ്യന് അതിലുള്ള പങ്കാളിത്തത്തെയും കാണിക്കുന്ന ഉത്തമ ഉദാഹരണമായിട്ട് കാണാവുന്ന അധ്യായം ഏത്? വേദപുസ്തകത്തിലെ ഭാഗം, വേദപുസ്തക ഭാഗം എഴുതുക. ലേവ്യ പുസ്തകം 25 അധ്യായം, പ്രകൃതിയോടുള്ള ദൈവകരുതലിൻ്റെയും അതിനോ മനുഷ്യന് അതിനോടുള്ള പങ്കാളിത്തത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ്. ഇനി അതുപോലൊരു ചോദ്യമാണ്, സൃഷ്ടിയുടെ നന്മയും മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധത്തെയും വ്യക്തമാക്കുന്ന സങ്കീർത്തന ഭാഗങ്ങൾ ഏതൊക്കെ? 8 104 148 സങ്കീർത്തനമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിലെ ജ്ഞാനസാഹിത്യ ഗ്രന്ഥങ്ങളിൽ പ്രകൃതി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഒരു മാധ്യമമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്, അതിനൊരു ഉദാഹരണം എഴുതുക. അതിനൊരു ഉദാഹരണമായിട്ട് പറയാവുന്നത് എന്താണ്? അല്ലെങ്കിൽ ഏത് പുസ്തകത്തിലാണ് അതിനൊരു ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കുക? ഇയോബിൻ്റെ പുസ്തകം, ഇയോബിൻ്റെ പുസ്തകം 38-39 അധ്യായം, അതിൽ ചുഴലിക്കാറ്റിൽ നിന്ന് മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നതായിട്ടതിൽ പറയുന്നുണ്ട്. ഇയോബിൻ്റെ പുസ്തകം 38-39 അധ്യായങ്ങൾ. അപ്പോൾ അതാണ് പ്രകൃതി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഒരു മാധ്യമമായിട്ട് ചിത്രീകരിക്കുന്ന വേദപുസ്തക ഭാഗം. അടുത്ത ചോദ്യം, എല്ലാ വസ്തുക്കളെയും ദൈവവുമായിട്ട് രമ്യപ്പെടുത്തുന്നത് ആരാണ്? എല്ലാ വസ്തുക്കളെയും ദൈവവുമായിട്ട് രമ്യപ്പെടുത്തുന്നത് ക്രിസ്തുവാണ്. അടുത്ത ചോദ്യം, ധാരാളം പിതാക്കന്മാർ സൃഷ്ടിയെക്കുറിച്ചും അതിൻ്റെ മഹിമയെക്കുറിച്ചുമൊക്കെ നിർവചിക്കുന്നുണ്ട്. ഏതൊക്കെ പിതാക്കന്മാരാണ് സൃഷ്ടിയെക്കുറിച്ചും അതിൻ്റെ മഹിമയെക്കുറിച്ചുമൊക്കെ നിർവചിക്കുന്ന പിതാക്കന്മാർ? മഹാനായ ബസേലിയോസ്, നിസായിലെ ഗ്രിഗോറിയോസ്, നാസിയാൻസിലെ ഗ്രിഗോറിയോസ്, ജോൺ ക്രിസോസ്റ്റം, മാക്സിമസ് ദ കൺഫസർ തുടങ്ങിയ പിതാക്കന്മാരാണ് സൃഷ്ടിയും അതിൻ്റെ മഹിമയൊക്കെ കുറിച്ച് നിർവചിക്കുന്ന പിതാക്കന്മാർ. അടുത്ത ചോദ്യം, സർവസൃഷ്ടിയും അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലാണ് എന്ന് പറഞ്ഞത് ആര്? വലിയമാർ ബസേലിയോസ് ആണ് സർവസൃഷ്ടിയും അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലാണ് എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം, യേശു ക്രിസ്തു സർവപ്രപഞ്ചത്തിൻ്റെയും വീണ്ടെടുപ്പുകാരനാണെന്നും ലോകത്തിൻ്റെ നാഥനാണെന്നും അർത്ഥശങ്കയില്ലാതെ പഠിപ്പിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര വ്യാപാരം സൃഷ്ടി മുഴുവനുമായി ബന്ധിപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്ത പിതാവ് ആര്? നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ് ആണ് യേശു ക്രിസ്തു സർവപ്രപഞ്ചത്തിൻ്റെയും വീണ്ടെടുപ്പുകാരനാണെന്നും ലോകത്തിൻ്റെ നാഥനാണെന്നും അർത്ഥശങ്കയില്ലാതെ പഠിപ്പിച്ച പിതാവ്. ഇനി അടുത്ത ചോദ്യം, ആരുടെ ചിന്തയിലാണ് ലോഗോസിനെ സൃഷ്ടികർത്താവെന്നും
രക്ഷ ലോഗോസും സൃഷ്ടിയും തമ്മിൽ ബന്ധപ്പെട്ടതാണെന്നും പഠിപ്പിക്കുന്നത്. നിസായിലെ മർ ഗ്രിഗോറിയോസ് ആണ് ലോഗോസും സൃഷ്ടിയും തമ്മിൽ ബന്ധമുണ്ടെന്നും ലോഗോസിനെ സൃഷ്ടികർത്താവെന്നും വിശേഷിപ്പിക്കുന്നത്. ഇനിയും ഇൻഫർമേഷൻ ടെക്നോളജി എന്ന പാഠമാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. IT മേഖലയിലെ IT സാധ്യതകൾ നമുക്ക് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഈ കൊറോണ വന്നതിന് ശേഷമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പം IT എന്തൊക്കെ മേഖലകളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എന്നെ കഴിഞ്ഞും കൂടുതൽ പോയിന്റ് അറിയാം. പുസ്തകത്തിലുള്ളതിലും കൂടുതൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്നാലും ജസ്റ്റ് ഒന്ന് പുസ്തകത്തിലുള്ളതൊന്ന് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നുണ്ട് ട്രാവൽ ആൻഡ് ടൂറിസം, ബാങ്കിങ്, മറ്റ് സേവനങ്ങൾ, അറിവ് ശേഖരണം, വിദ്യാഭ്യാസം, അതുപോലെ പരസ്യമാധ്യമങ്ങൾ തുടങ്ങിയവയിലൊക്കെ നമ്മൾ IT ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ജനറലി ഉള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ അതിനകത്തുള്ളൂ. ഇനി IT ദുരുപയോഗങ്ങൾ അതും ഒന്ന് അതിനകത്ത് പുസ്തകത്തിലെ പോയിന്റുകളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. IT ദുരുപയോഗങ്ങൾ ഇതിലേതാണെന്ന് പറഞ്ഞ് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഒന്ന്, അശ്ലീല വെബ്സൈറ്റുകൾ യുവതലമുറയിലെ സ്വഭാവ ദൂഷ്യത്തിലേക്കൊക്കെ നയിക്കും. പിന്നെ വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിച്ച് ട്രാവൽ ടൂറിസം, ഹോട്ടൽ ബുക്കിംഗ്, ഇതിലൊക്കെ തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നെ വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ മോർഫിംഗ് നടത്തിയിട്ട് അപവാദ പ്രചരണങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വ്യാജ SMS പ്രചരിപ്പിച്ച് ജാതീയ വംശീയ കലാപങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെയുള്ള ബന്ധങ്ങൾ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റുന്നതിന് കാരണമായിട്ടുണ്ട്. അതുപോലെ ഇൻ്റർനെറ്റും ഗെയിംസും ഒക്കെ അതിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതുകൊണ്ട്, അതുപോലെ ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സോഷ്യൽ അക്കൗണ്ടുകളിൽ ഒക്കെ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന സമയത്തെ ഒക്കെ കളയുവാനായിട്ട് കാരണമാകുന്നുണ്ട്. പഠനത്തിൽ കുട്ടികൾ പിന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദുരുപയോഗങ്ങൾ IT മേഖലയിൽ ഉണ്ട്. അപ്പം അത് നിങ്ങൾ ജനറലായിട്ട് പുസ്തകം വായിച്ചൊന്ന് മനസ്സിലാക്കുക. പുസ്തകം വായിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാക്കുക. ഇനി അടുത്ത ചാപ്റ്റർ, 3rd chapter ക്വസ്റ്റ്യൻസ്, അതിനകത്തും കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന പാഠമാണ്. അതിനകത്ത് ഇന്നത്തെ മോഡേൺ ടെക്നോളജി നമ്മളെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്, അതിൻ്റെ ദുരുപയോഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പോസിറ്റീവ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെ, അത് കുടുംബങ്ങളിൽ നമുക്കറിയാം, നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അടുക്കളയിലും അല്ലാത്ത TV ആയിട്ടും അടുക്കളയിലായിട്ടും ഒക്കെ വിനോദോപാധികളൊക്കെ ആയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ ആശയവിനിമയ മേഖലയിൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരെ ഇരിക്കുന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അറിവിൻ്റെ ലോകം അല്ലേ, നമുക്ക് എന്തും ഒരു വിരൽത്തുമ്പിൽ ലഭ്യമാണ് ഇന്ന്. അറിവ് ലൈബ്രറിയും എല്ലാം നമുക്ക് ഇന്ന് വീട്ടിലിരുന്ന് ലഭ്യമാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മറ്റേതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ അതും വായിച്ച് മനസ്സിലാക്കുക. ഇതിനകത്തെ 1-word ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഒന്ന്, ഇന്ത്യയിൽ മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഉപയോഗം ആരംഭിച്ചത് എന്നാണ്? 1995 August 15 ഇന്ത്യയിൽ മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ ഉപയോഗം ആരംഭിച്ചത്. ഇനി അടുത്ത ചോദ്യം, ടെലിഫോൺ കണക്ഷനുകളുടെ കാര്യത്തിൽ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ 3rd സ്ഥാനത്താണ്? 2nd സ്ഥാനത്താണ്. ഇന്റർനെറ്റ് ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 3rd സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ഇനിയുള്ളത്, സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലുള്ള ചില ദോഷവശങ്ങൾ എന്തൊക്കെ? 1, സമൂഹം ഒരു കൺസ്യൂമർ സൊസൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. 2, യൂസ് ആൻഡ് ത്രോ സംസ്കാരം. 3, ലളിത ജീവിത സംസ്കാരം വഴി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 4, സ്വതസിദ്ധമായ ബുദ്ധി നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുന്നു. 5, നമ്മുടെ ശാരീരിക വ്യായാമം നമ്മൾ ചെയ്യാതെ അത് കുറഞ്ഞു വരുന്നു. 6, സാമൂഹ്യ ബന്ധങ്ങൾ കുറയുന്നു. 7, ദൈവവിശ്വാസം കുറയുവാനായിട്ട് ഇത് കാരണമാകുന്നു. ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇതിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ ഉള്ള ദോഷഫലങ്ങളിൽ ഉൾപ്പെടാത്തത് അല്ലെ ഉൾപ്പെട്ടത് എന്ന് ചോദിച്ച് നേരത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ഈ പോയിന്റുകൾ ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ ആ പാഠഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയുള്ളൂ. നിങ്ങൾ ആ പാഠം വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെയുള്ള ഒരു പാഠമാണ് അടുത്ത പാഠം, മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ദുരുപയോഗവും ആരോഗ്യ സംരക്ഷണവും. നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ടോപ്പിക്കുകളാണ് ഇതെല്ലാം. അടുത്ത ചോദ്യം, ആരോഗ്യത്തിൻ്റെ വിവിധ തലങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്ന എന്തെല്ലാം? ശാരീരിക ആരോഗ്യം, മാനസിക ആരോഗ്യം, സാമൂഹിക ആരോഗ്യം, ആത്മീക ആരോഗ്യം, ഇവയെല്ലാം ആരോഗ്യത്തിൻ്റെ വിവിധ തലങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, ഇപ്പോഴ നിലവിൽ ആധുനിക യുവത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കരുതപ്പെടുന്നത് എന്താണ്? മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗമാണ് ഇപ്പോഴത്തെ ആധുനിക യുവത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ മദ്യവും മയക്കുമരുന്നും എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു, അതിനെക്കുറിച്ച് കുറേ പോയിന്റുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ്, വീട്ടിലെ പ്രശ്നങ്ങൾ, മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാനുള്ള ശ്രമം, പലവിധ ചിന്തകൾ, അത് ലഭിച്ച് അത് കിട്ടിയാൽ ഞാൻ വലിയ ആരോ ആകും എന്നുള്ള ചിന്ത, സുഖം ലഭിക്കുമെന്നുള്ള ചിന്ത, പിന്നെ ദുഃഖം മറക്കുവാനായിട്ട് ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള കുടുംബത്തിലുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെ? വ്യക്തിജീവിതം താറുമാറാകുന്നു, പ്രാർത്ഥനാ ജീവിതവും ദൈവവിശ്വാസവും ഒക്കെ നഷ്ടപ്പെടുന്നതിന് അതിന് കാരണമാകുന്നു, ലൈംഗിക അരാജകത്വം, ഇങ്ങനെ രണ്ട് മൂന്ന് പോയിന്റുകൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതും വായിച്ച് മനസ്സിലാക്കുക. ഇനി മദ്യപാന മയക്കുമരുന്ന് ശീലത്തെ എങ്ങനെ നമുക്ക് നേരിടാം, ഇന്ന് എന്തൊക്കെ നമ്മൾ ചെയ്യണം? ഒന്ന്, മദ്യ മയക്കുമരുന്ന് എന്നിവയുടെ ലഭ്യത നിയന്ത്രിക്കുക. രണ്ട്, അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നേടുക. മൂന്ന്, ഡി അഡിക്ഷൻ സെൻ്ററുകളിലെ ചികിത്സയ്ക്ക് വിധേയനാവുക. തുടർന്ന് സ്ഥിരമായിട്ട് ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പുകളിലൊക്കെ സംബന്ധിക്കുകയും മദ്യപാനത്തിനെതിരായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക. ഇങ്ങനെ നമുക്ക് മദ്യപാനത്തിൽ നിന്ന് മയക്കുമരുന്നിനുള്ള ശീലത്തെ നേരിടാം. അടുത്ത ചോദ്യം, ഒരു പിശാചിൻ്റെ ക്രൗര്യത്തോടെ അവ നിങ്ങളെ അടിമയാക്കും. പുകയായും പാനീയമായും കുത്തിവെക്കലായും ഒക്കെ ആ വിഷം നിങ്ങളുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്താണ്. അവ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. എവിടെ നിന്നും മോഷ്ടിക്കും, ആരെയും കൊല്ലും, എന്ത് കുറ്റകൃത്യവും ചെയ്യും. നിയമങ്ങളും മര്യാദകളും ആദർശങ്ങളും ഒക്കെ കാറ്റിൽ പറത്തും. മയക്കുമരുന്നിൻ്റെ അടിമ അവൻ്റേതായ ഒരു അധോലോകത്തിൽ മുങ്ങിത്താഴുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? സുഗതകുമാരി ടീച്ചറിൻ്റെ വാക്കുകളാണ് ഇത്. ഇനിയുള്ളത് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 2A ഗ്രൂപ്പ്. എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മദ്യപാനത്തിനെതിരായുള്ള ഇവരുടെ ഒരു ഗ്രൂപ്പാണ്. അങ്ങനെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ പോയിട്ട് അതിൽ നിന്ന് മോചിതരായവരുടെ ഒരു ഗ്രൂപ്പാണ് ആൽക്കഹോളിക് അനോണിമസ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്നുള്ളത്. ആദ്യത്തെ ഒരു ചാപ്റ്ററിൽ മാത്രമേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, ബാക്കിയുള്ള 3 ചാപ്റ്ററിലും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു ചാപ്റ്റർ, ഒരു യൂണിറ്റ് കൂടിയേ ഉള്ളൂ, ഒരു യൂണിറ്റും ഒരു ഉപപാഠ പുസ്തകം കൂടി ഇനിയും തീരാനുള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതുമായിട്ട് കാണാം. താങ്ക് യു.